ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഗ്രീൻ പീസ് ഇതിപ്പോൾ ഒരു ഓവർനൈറ്റ് മൊത്തം വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നിട്ട് ഒരു മൂന്ന് നാല് വിസിലാണ് നമ്മൾ അടച്ചിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ പെരിഞ്ചീരകം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മുരിയുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി അതൊന്ന് മുരിഞ്ഞു വരണം അതുവരെ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നന്നായി വഴൻറ്റ് വരണം ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യുന്നത് ഓൾറെഡി ഗ്രീൻ പീസിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള ചെറച്ചുപ്പേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനൊരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നേരത്തെ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് അതൊരു അരസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരെ എരിവനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക തീയപ്പോഴും കുറച്ച് വയ്ക്കുക മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കാരണം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്രീം പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മസാലയെല്ലാം ഗ്രീൻ പീസിലാവുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നിങ്ങൾക്ക് കുറച്ച് ചാർ കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചാർ കറി എല്ലാം വയ്ക്കുന്നത് ഡ്രൈ ആണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയാണ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു ബൈ ബൈ